ഫോൺ ഉപയോഗിക്കുന്ന മിക്കവാറും ആൾക്കാരും എവിടെയെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഒരു പ്രധാന പ്രശ്നമാണ് നല്ലൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. മൊബൈലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. ഒരുപാട് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, പലതും നമ്മൾ പരിചയപ്പെടുത്തിയേക്കി. എന്നാൽ എല്ലാത്തിൻ്റെയും ഫുൾ ഫീച്ചർ കിട്ടണമെങ്കിൽ പെയ്ഡ് വെർഷൻ എടുക്കണം, പൈസ കൊടുക്കണം, അല്ലെങ്കിൽ മോഡേൺ വെർഷൻ എടുക്കണം. അതത്ര സേഫും അല്ല. അപ്പം മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ, മൊബൈലിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. ഇത് പുറത്തുനിന്നുള്ളൊന്നുമല്ല, യൂട്യൂബിൻ്റെ സ്വന്തം ആപ്ലിക്കേഷനാണ്. എന്താണെന്നറിയില്ല, ഒരുപാട് ആൾക്കാർ യൂട്യൂബിലേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ട് യൂട്യൂബിൻ്റെ ഒരു സങ്കടം തോന്നിയിട്ടായിരിക്കും സ്വന്തമായിട്ടൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത്, ഈ അടുത്ത ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്ത യൂട്യൂബിൻ്റെ ഒരു സ്വന്തം എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. പെർഫെക്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ബേസിക് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചറുകളും ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് മറ്റൊരു എവിടെയും പോകണ്ട, യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്നുള്ള നോൺ കോപ്പിറൈറ്റ് മ്യൂസിക്കും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അത്യാവശ്യം വേണ്ട ഫീച്ചറുകളൊക്കെ ഇതിനുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ബേസിക് ആയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നൊന്ന് നോക്കുക. നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ നിന്ന് ആവശ്യക്കാർക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതാണ് ഐക്കണ് കാണുന്നുണ്ടോ, ഒരു ചുവന്ന നിറത്തിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമുക്കിത് സൈനിൻ ചെയ്യണം. നമ്മളെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ഒന്ന് സൈനിങ് ചെയ്യുക. ജസ്റ്റ് ഈ സൈനിങ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഫോണിലുള്ള എല്ലാ അക്കൗണ്ടുകളും കാണിക്കും. ഏത് അക്കൗണ്ട് വെച്ചാണോ സൈനിങ് ചെയ്യേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് പാസ്വേഡ് അടിക്കുക, ലോഗിൻ ചെയ്യുക, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസിൽ ഇങ്ങനെ ഉണ്ടാകുക, വേറെ ഒന്നും ഉണ്ടാകുക. അല്ല, നമ്മൾ സൈനിൻ ചെയ്ത അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവും. ഇതിൻ്റെ നടുക്കായിട്ടൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമ്മളൊന്ന് ചെയ്ത് നോക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറി പെർമിഷൻ കൊടുക്കണം, അത് കൊടുത്തേക്കുക. അതിനുശേഷം നമുക്കിതിൽ വീഡിയോസ് ഫോട്ടോസ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം വീഡിയോസ് നിന്ന് ഒരു വീഡിയോ ഇതിൽ സെലക്ട് ചെയ്യട്ടെ. വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇമ്പോർട്ട് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് മാത്രമല്ല, നമുക്ക് എത്ര ക്ലിപ്പ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എൻഹാൻസ് ചെയ്യുന്ന ചെറിയൊരു ടൈം നമുക്ക് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ വീഡിയോൻ്റെ ലെങ്ത്തിനനുസരിച്ച് അത് കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ ഒന്ന് കൺവെർട്ട് ആകുന്ന ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക. കൺവെർട്ട് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് തുടങ്ങാം. ഇതിൽ താഴെ ഭാഗത്ത് എഡിറ്റിംഗ് ഉണ്ട്. ഒന്നാമത്തേത് സ്പ്ലിറ്റ് ആണ്. നമുക്ക് വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗം ഒഴിവാക്കണമെങ്കിൽ ഇതാ ഈ സ്പ്ലിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ കട്ടാവും. കട്ടായിട്ട് നമുക്ക് ഏത് ഭാഗമാണ് ഒഴിവാക്കേണ്ടത് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ സെലക്ട് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അത്രയും ഭാഗം നമ്മൾ എത്രയും ഭാഗമാണോ സെലക്ട് ചെയ്യുന്നത് ആ ഭാഗം നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫിൽറ്ററുകൾ, ഇഷ്ടംപോലെ ഫിൽറ്ററുകളുണ്ട്. നമുക്കിഷ്ടമുള്ള ഫിൽറ്റർ ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അടിപൊളി ഫിൽറ്ററുകളുണ്ട്. ആവശ്യമുള്ള ഫിൽറ്ററുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെയുള്ളത് എഫക്റ്റുകൾ. ഇതിന് ഇഷ്ടംപോലെ എഫക്റ്റുകൾ കൊടുക്കുക. പല സൈസ് 3D എഫക്റ്റുകളും പല സൈസ് എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് നിങ്ങളുടെ വീഡിയോന് കൊടുക്കാൻ പറ്റും. പിന്നെയുള്ള അഡ്ജസ്റ്റ് എന്നുള്ളടത്ത് കൂടെ ഇതിൻ്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. സ്പീഡ്, അതായത് നമുക്കൊരു സ്ലോ മോഷൻ വീഡിയോ ആക്കി എടുക്കണമെങ്കിലും നടക്കും, നല്ല ഫാസ്റ്റായിട്ട് ഉള്ള വീഡിയോ ആക്കി എടുക്കണമെങ്കിൽ അതും നടക്കും. ഇതാ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ വോളിയം, വീഡിയോൻ്റെ ഒച്ച നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക. ഓഡിയോ ക്ലീനപ്പ്, അതായത് നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു നോയ്സ് ക്യാൻസലേഷനൊക്കെ ഇതിൽ നിന്ന് നടക്കും. പിന്നെ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ സൗണ്ട് എന്നുള്ളിടത്ത് കൂടെ നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറിയിൽ നിന്ന് നമുക്ക് മ്യൂസിക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് നോൺ കോപ്പിറൈറ്റ് ആണ്, നമുക്ക് യൂട്യൂബിൽ ഉപയോഗിക്കാൻ പറ്റിയ മ്യൂസിക്കാണ്. അതും ഓരോ കാറ്റഗറി തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റുകളുണ്ട്. ഇതൊന്നും നമുക്ക് വേണ്ട, നമ്മളെ ഗ്യാലറിയിലുള്ളൊരു ക്ലിപ്പാണ്, ഒരു മ്യൂസിക്കാണ്, അല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ യുവർ മ്യൂസിക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗ്യാലറിയിലുള്ള അതും എടുക്കാം. ഇനി ഇതിലുള്ളൊരു പ്രത്യേക സംഗതി എന്ന് വെച്ചാൽ ടെക്സ്റ്റ്, നമുക്കിഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതിൽ. ഈ ടെക്സ്റ്റ് എഫക്റ്റ് കൂടെ നമുക്ക് ഒരുപാട് സൈസ് എഫക്റ്റുകൾ, ടെക്സ്റ്റ് അടിപൊളി അനിമേഷനൊക്കെ ഉള്ള അടിപൊളി ടെക്സ്റ്റുകൾ നമുക്ക് ഇതിൽ കൊടുക്കാനാവും. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത ഇടത്തിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് അങ്ങ് എഴുതി കൊടുത്തച്ചാൽ മതി. ഇതാ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് എഴുതി നോക്കട്ടെ. അതങ്ങ് മായച്ച് കഴിഞ്ഞിട്ട് അവിടെ MUTHUS എന്ന് എഴുതി.
വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഏത് ഭാഗത്ത് വേണേൽ കൊണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. അതിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റി മറിക്കുകയൊക്കെ ചെയ്യാം. അതടക്കട്ടെ, ഞാൻ ഒഴിവാക്കിയേ. ഇനിയും കാണിച്ചു തരണ്ട ഓരോന്ന്. ഇനിയുള്ളത് സ്റ്റിക്കറുകൾ. ഈ സ്റ്റിക്കറിലും അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്റ്റിക്കറുകളുണ്ട്. അതുകൂടാണ്ട് നിങ്ങൾ യൂട്യൂബിലേക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ അനിമേഷനോട് കൂടിയുള്ളൊരു സബ്സ്ക്രൈബ് ബട്ടണൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ. അടിപൊളി, അതിനും നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാനൊക്കെ ആവും. അതിൻ്റെ അനിമേഷന് റീപ്ലേസ്, റൊട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതും അടിപൊളി. ഇനി ഒരുപാട് ഫീച്ചറുകളുണ്ട്. വോയിസ് ഓവർ കൊടുക്കാം നമുക്ക്. വീഡിയോയിലുള്ള സൗണ്ട് ഒന്നും വേണ്ട, നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു സൗണ്ട് മതിയെങ്കിൽ, നമ്മൾ പറയുന്നത് ആ വീഡിയോയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വോയിസ് ഓവർ കൂടെ വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ വേറൊരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓവർലേ. നമുക്കൊരു വീഡിയോയിൽ മറ്റൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഈ ഓവർലേ എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് അതായി ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതും ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്നിരിക്കും. അതും കൺവെർട്ട് ആകുന്ന ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓവർലേ ആയിട്ട് നമ്മളൊരു വീഡിയോ അതിൽ കൊടുത്ത് ആ വീഡിയോ നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ കൊണ്ടാക്കട്ടോ. അതിൻ്റെയും വലുപ്പം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതായത് ഇൻസെറ്റിലൊരു വീഡിയോ പറയുന്നതായിട്ട് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയല്ലേ. അതിനും നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ അനിമേഷനൊക്കെ, സ്പീഡ് ഒക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനും അതിൻ്റെയും വോളിയൂം വോയിസും ഒക്കെ നമുക്ക് മാറ്റുകയും മറിക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മേലെ വലത് ഭാഗത്ത് മൂന്ന് കുത്തുണ്ട്. അതിലൊരു കുത്ത് കൊടുത്താൽ എക്സ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൂടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അത് കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പെക്ട് റേഷ്യോ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് റേഷ്യോയിലാണ് നമുക്കിത് വേണ്ടതെന്നുള്ളത് അതും സെലക്ട് ചെയ്യാം. യൂട്യൂബിലേക്കുള്ള 16:9 ഉണ്ട്, 9:16, അതായത് റീൽസിൻ്റെ ഒക്കെ ഉണ്ട്, 1:1 ഉണ്ട്. അപ്പോൾ യൂട്യൂബിലേക്കുള്ള ഒരു വീഡിയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 16:9 എടുക്കുക, അല്ലെങ്കിൽ റീൽസിനൊക്കെ ആണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ ആണെങ്കിൽ 9:16 എടുക്കുക. അതുമല്ല ഫേസ്ബുക്കിലൊക്കെ അവർ ബോർഡറൊക്കെ കൊടുത്തിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1:1 ആണ് നല്ലത്. അപ്പോൾ ആവശ്യമുള്ള റേഷ്യോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്യാലറിയിൽ അത് സേവ് ആവും. അടിപൊളി സംഭവം. എങ്ങനെ നോക്കിയാലും വാട്ടർമാർക്കൊന്നും ഇല്ലാത്ത ഉള്ള ഫീച്ചറുകളൊക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തെറ്റില്ലാത്തൊരു എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് യൂട്യൂബ് നമുക്ക് തരുന്നത്. മൊബൈലിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന, അപ്ലോഡ് ചെയ്യുന്ന ഒക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കുക. ഉപയോഗിക്കുന്ന ആൾക്കാർ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മേപ്പയൂർ. താങ്ക് യു സോ മച്ച്.